ആശങ്ക വേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞു സർക്കാർ ഇതാ വഞ്ചിച്ചിരിക്കുന്നു. ആശങ്കപ്പെടാതെ ഇന്ത്യൻ ജനത മുന്നോട്ട് പോയപ്പോൾ വേണ്ടത്ര ജാഗ്രത പാലിക്കുന്നതിൽ സർക്കാരും പരാജയപ്പെട്ടു. സർക്കാരിന്റെ ആ പരാജയം ഇന്ത്യയെ ഇതാ ദുരന്തത്തിന്റെ പടുകുഴിയിലേക്ക് ചവിട്ടി താഴ്ത്തിയിരിക്കുന്നു. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരടക്കം മരിച്ചു വീഴുന്ന ദയനീയ കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. 168 ഡോക്ടർമാർ മാത്രം മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. ഇതിന്റെ അവസാനത്തെ ഗുഡ് മോർണിംഗ് ആയിരിക്കും. ഒരിക്കലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ കണ്ടുമുട്ടിയില്ലെന്ന് വരാം. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശരീരത്തിനു മാത്രമേ മരണമുള്ളൂ, ആത്മാവിനില്ല. ആത്മാവ് അനശ്വരമാണ്. 51-കാരിയായ ഡോക്ടർ മനീഷ യാദവ് ഫേസ്ബുക്കിൽ ഈ കുറിപ്പിടുമ്പോൾ അത് കണ്ട് ആരും വിചാരിച്ചു കാണില്ല ഇതവരുടെ അവസാനത്തെ സന്ദേശമായിരിക്കുമെന്ന്. ആ വിടപറയൽ സ്റ്റാറ്റസിന് ശേഷം പിന്നെ ആരും മനീഷയെ കണ്ടതുമില്ല. കോവിഡ് ബാധിതയായ മനീഷ പിറ്റേ ദിവസം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. മഹാരാഷ്ട്രയിലെ സേവ്രി ഡിബി ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറായിരുന്നു മനീഷ. ഞായറാഴ്ചയാണ് അവസാന വാക്കുകൾ പോലെ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ആ സ്റ്റാറ്റസ് ഇട്ടത്. തിങ്കളാഴ്ച കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു. ആശുപത്രിയിലെ ഭരണകാര്യങ്ങളും മെഡിക്കൽ വിഭാഗവും ഒരുപോലെ കൈകാര്യം ചെയ്തിരുന്ന ഡോക്ടറായിരുന്നു മനീഷ. നടുക്കുന്ന വാർത്തകളാണ് എല്ലായിടത്തു നിന്ന് വരുന്നത്. ഓക്സിജൻ ക്ഷാമം രൂക്ഷമായതോടുകൂടി പലയിടത്തും ആശുപത്രികളും കൈമലർത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. അല്ലെങ്കിൽ തന്നെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് പല ആശുപത്രികളും. ട്രിപ്പിൾ ജനിതക മാറ്റം സംഭവിച്ച വൈറസിന്റെ സാന്നിധ്യമാണ് ഇന്ത്യയെ ഇത്തരമൊരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടത്. വളരെ മുൻപേ തന്നെ ഈ വൈറസിന്റെ സാമീപ്യം തിരിച്ചറിഞ്ഞെങ്കിലും വേണ്ടത്ര ഗൗരവം ആരും ഈ വാർത്തയ്ക്ക് കൊടുത്തില്ല. പോംവഴികൾ കണ്ടുപിടിച്ചുമില്ല. വൈറസ് സ്പ്രെഡ് ആകാതെ നോക്കിയതുമില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ കാണിച്ച ഈ ഗുരുതര വീഴ്ച കാരണം രാജ്യം കൊടുക്കേണ്ടി വന്നതോ കനത്ത വിലയും. നിലവിലുള്ള വാക്സിനുകൾ ഈ വൈറസിന് ഫലപ്രദമാവില്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. തൽഫലമായി വാക്സിൻ എടുത്തവർക്കും കോവിഡ് വ്യാപിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ രാജ്യവും ആരോഗ്യ മേഖലയും സ്തംഭിച്ചു നിൽക്കുമ്പോൾ യാതൊരു സംശയവും കൂടാതെ പറയാം, നാം നേരിടുന്നത് ചെറിയ പ്രതിസന്ധിയല്ല, കനത്ത പ്രതിസന്ധി തന്നെയാണ്. ആരോഗ്യ മേഖല വരെ സ്തംഭിച്ചു നിൽക്കുമ്പോൾ, ഡോക്ടർമാർ വരെ മരിച്ചു വീഴുമ്പോൾ വളരെയേറെ ജാഗ്രത നാം പുലർത്തേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ കാത്തിരിക്കുന്ന ദുരന്തത്തിന്റെ ആഴം നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായിരിക്കും.